ഫ്രഷ് നമുക്കിന്ന് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ വാങ്ങിച്ചതാണ്. കുറച്ച് ഇന്നലെ കറി വെച്ചു, ബാക്കി ചിക്കനാണിത്. പിന്നെ അതിലേക്ക് വേണ്ട അത് ഞാൻ കഴുകിയിട്ട്, നല്ലപോലെ കഴുകിയിട്ട് പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി പുരട്ടി വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാളികേരത്തിൻ്റെ പകുതി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് രണ്ട് സവോള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വേണം, പിന്നെ കരിയേപ്പിൻ്റെ ഇല വേണം, പിന്നെ ഏലക്കായ, കരാമ്പൂ, പട്ട, തക്കോല ഇതെല്ലാം വേണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ പെരിഞ്ജീരകം 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മസാല 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ മുളക് പൊടി കുറച്ച് ഞാൻ അതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ എരിവിനനുസരിച്ച് അതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ചിക്കൻ മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. എത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ടെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്താണിത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചീനച്ചട്ടി എടുത്തേക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഈ നാളികേരക്കൊത്തിട്ടിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒന്ന് വറുത്തെടുക്കട്ടെ. നേരം മറവായി അത് നമുക്കിനി വാങ്ങാം. ഇതിലേക്ക് നമുക്ക് ഈ ഏലക്കായ, കരാമ്പൂവ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റുകളൊക്കെ വെക്കാം. വെളുത്തുള്ളി, ഇഞ്ചിനും പച്ചമണം പോയി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സവോളൊക്കെ വെക്കാം. ഇതും നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കാം. ഇത് വേഗം വഴങ്ങിക്കാനായിട്ട് നമുക്ക് ഇവർക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിക്കാം. സവോള നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല ഇപ്പിട്ട് കൊടുക്കണ്ടേ കേട്ടോ. ഇതൊന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഈ കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കണം. ഈ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കാം. തക്കാളി നല്ലപോലെ വഴന്നു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് വെക്കാം. ചിക്കൻ ഉപ്പിട്ടിട്ട് നമുക്ക് നോക്കി ഇത് വെച്ചതാണിത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി, ഗരം മസാല അല്ല ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് അരച്ച് വെക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം വറുത്തെടുത്തില്ലേ അതിട്ട് കൊടുക്കാം.
ഈ നാളികേരം തന്നെ കൂടെ കടിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഓപ്ഷനിലാണ് കേട്ടോ അത്, കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഇത് ഓപ്ഷനിലെ ആണിത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. ചിക്കൻ ഫ്രൈ റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.